മഹാത്മാഗാന്ധി നയിച്ച ചരിത്ര പ്രസിദ്ധമായ ദണ്ഡിയാത്രയിൽ ഒരു ക്രിസ്ത്യാനിയുണ്ട്. അദ്ദേഹം ഒരു മലയാളിയാണെന്ന് അധികം ആത്മാ അറിയില്ല. ഗാന്ധിജി ടൈറ്റസ് ജി എന്ന് വിളിച്ച മാരാമൺകാരൻ ദേവർതുണ്ടിയിൽ ടൈറ്റസ്. 1930 ഗാന്ധിജി സബർമതി ആശ്രമത്തിൽ നിന്ന് ആരംഭിച്ച ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത 81 ഉപ്പു സത്യാഗ്രഹികളിലെ മലയാളി. 385 കിലോമീറ്റർ നീണ്ട പദയാത്രയിലെ ഒരേ ഒരു ക്രിസ്ത്യാനി. 25-കാരനായിരുന്ന ടൈറ്റസും മറ്റ് സത്യാഗ്രഹികൾക്കൊപ്പം അന്ന് കടുത്ത മർദ്ദനം നേരിട്ടു. തുടർന്ന് യർവാദ ജയിലിൽ ഒരു മാസം. ഇന്നും സ്വാതന്ത്ര്യസമര സേനാനികളെ ഓർക്കുമ്പോൾ മിക്കപ്പോഴും വിട്ടുപോകുന്ന പേരാണ് ദേവർതുണ്ടിയിൽ ടൈറ്റസ്. മാരാമണ്ണിലെ ഇടത്തരം കർഷക കുടുംബത്തിലായിരുന്നു ടൈറ്റസിന്റെ ജനനം. 10-ാം ക്ലാസ് പാസ്സായപ്പോൾ സമീപത്ത് സ്കൂൾ അധ്യാപക ജോലി. പക്ഷെ ടൈറ്റസിന്റെ ലക്ഷ്യങ്ങൾ വലുതായിരുന്നു. അധ്യാപക ജോലി ഉപേക്ഷിച്ച് കടം വാങ്ങിയ 100 രൂപയുമായി വടക്കേ ഇന്ത്യക്ക് തീവണ്ടി കയറുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 20. ലക്ഷ്യം അലഹബാദിലെ കാർഷിക കോളേജിൽ നിന്ന് ക്ഷീരവികസനത്തിൽ ഡിപ്ലോമ നേടുക. കോളേജിന്റെ വിശാലമായ ക്യാമ്പസ്, കാട് വെട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് ഭക്ഷണത്തിനും ഫീസിനും കാശുണ്ടാക്കിയായിരുന്നു ടൈറ്റസിന്റെ ജീവിതം. ഡിപ്ലോമ നേടിയ ഉടൻ കോളേജിന്റെ പശു വളർത്തൽ കേന്ദ്രത്തിൽ ടൈറ്റസിന് ജോലി ലഭിച്ചു. പാലിന്റെ അണുനശീകരണം, ശീതീകരണം, പാലുൽപ്പന്ന നിർമ്മാണം എന്നിവയിലൊക്കെ ടൈറ്റസ് സാമർഥ്യം തെളിയിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ ടൈറ്റസിന്റെ സഹോദരനാണ് ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിൽ ഒരു ക്ഷീര വിദഗ്ധനെ ആവശ്യമുള്ളതായ പരസ്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ദീപാവലി ദിനത്തിൽ സബർമതിയിലെത്തിയ ടൈറ്റസ് ഗാന്ധിജിയെ കണ്ടു. ആശ്രമത്തിലെ വലിയ ഗോശാലയുടെ ചുമതലയായിരുന്നു പ്രധാനപ്പെട്ട ജോലി. പക്ഷെ ശമ്പളമില്ല, ഭക്ഷണവും 2 ജോടി ഖദർ വസ്ത്രവും താമസവും സൗജന്യം. വിവാഹിതരെങ്കിലും ആശ്രമത്തിൽ ബ്രഹ്മചര്യം നിർബന്ധം. അന്തേവാസികൾക്കൊപ്പം ആശ്രമത്തിലെ എല്ലാ ജോലികളും ചെയ്യണം. ശുചിമുറികൾ വൃത്തിയാക്കുക, ദിവസവും ഖാദി നോക്കുക, പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. 1930-കളിൽ കേരള സന്ദർശനം നടത്തിയപ്പോൾ ഗാന്ധിജി തന്റെ പ്രിയങ്കരനായ ടൈറ്റസിന്റെ വൃദ്ധ പിതാവിനെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തി മാരാമണ്ണിൽ ചെന്നു. അക്കൊല്ലം നാട്ടിലെത്തി വിവാഹം ചെയ്ത അന്നമ്മയുമായി ആശ്രമത്തിലെത്തിയ ടൈറ്റസിനും വധുവിനും കുറച്ചു ദിവസം തന്റെ മുറിയിൽ തങ്ങാൻ ഗാന്ധിജി അനുവദിച്ചു. 1935 സബർമതി വിട്ട ടൈറ്റസും കുടുംബവും പിന്നെ കഴിഞ്ഞത് ഭോപ്പാലിൽ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം മധ്യപ്രദേശിൽ കാർഷിക വകുപ്പിൽ ജോലി സ്വീകരിച്ച ടൈറ്റസ് 1980 അന്തരിക്കും വരെ തികഞ്ഞ ഗാന്ധിയനായിട്ടുണ്ട്.